അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട മുംബൈ സംസാരിച്ച അസ്ലം, പ്രിയപ്പെട്ട സുഹൃത്ത് നൗഫൽ, നമ്മുടെ വിസ്മയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ, സഹോദരി സഹോദരന്മാർ, ഏറെ മനസ്സ് നിറയുന്ന ഒരു പകലാണ് ഈ ഇവിടെ ഈ പരിപാടിക്ക് എത്തിയപ്പോൾ തോന്നിയത്. ഇന്നലെ വിസ്മയെക്കുറിച്ച് ആദ്യമേ കുറേ മുമ്പേ കേൾക്കാറുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും മനപ്പെട്ട ബഷീർ സാഹിബിൻ്റെ ഒക്കെ സംസാരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി പലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, നേരിട്ടല്ലെങ്കിലും. ഈ സംരംഭത്തെക്കുറിച്ച് അങ്ങനെ ഒരു ചെറിയ ഉള്ളിൽ ധാരണ ഉണ്ടായിരുന്നു, അതൊരു മഹത്തരമായ ദൗത്യം നിർവഹിക്കുന്ന ഒരു സംഘമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ നമ്മുടെ നൗഫൽ നാളെ രാവിലെ വരാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ, ഒരു വലിയൊരു ഒരു അവസരമാണ്, ഇങ്ങനത്തെ ഒരു സംഗതിയെ കാണാനുള്ളൊരു അവസരമാണെന്നുള്ള നിലക്ക് രാവിലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് പോകണം എന്നാഗ്രഹിച്ചത്. ഏതായാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ ഒരവസരം കിട്ടുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന ആളുകൾ നേരത്തെ സൂചിപ്പിച്ച് പല ചുറ്റുപാടുകളും ചുമതലകളൊക്കെ ഉള്ള ആളുകളായിരിക്കും ചെയ്യുന്നത്. വലിയൊരു സംഗതിയാണ് ഈ ഒരു മനസ്സ് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സുഹൃത്താണ്. നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം, മക്സത്തെ ഹയാത്ത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ദുനിയാവ് കൊണ്ട് ആഹ്റ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അതിന് അവസരം ഉണ്ടാവാൻ വഴികൾ ആര് തന്നെ കണ്ടെത്തണം? നമ്മൾ തന്നെ, സൃഷ്ടികൾ തന്നെ കണ്ടെത്തണം. ചില ആളുകൾക്ക് മാത്രം അങ്ങനെയല്ല, എല്ലാ സൃഷ്ടികളെയും കാരുണ്യവാനായ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് തൽപരനാണ്. തീരുമാനിക്കേണ്ടത് ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ ഉത്ബോധനം നടത്തുന്നത് പോലെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ ആലോചിക്കുന്നില്ലയോ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഏ മനുഷ്യ സമുദായമേ, ഏ വിശ്വാസി സമൂഹമേ എന്ന് പറഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ ഖുർആൻ നമ്മളെ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ആഹ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കെന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെന്ന് വേണമെങ്കിൽ വേറെ ചുമതലക്കൊക്കെ പോവാം. ചിലപ്പോൾ ഇവിടെ പല ജോലിക്കാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, പ്രൊഫഷണലൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു മോണിറ്ററി റിസൾട്ടും ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ ശമ്പളം ചിലപ്പോൾ 2000 ഉള്ളവരുണ്ടാവും, 3000 ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഒരു മാസം ഒരു 15 ലക്ഷം രൂപ ശമ്പളമുള്ള ആളാണെന്ന് തന്നെ കരുതുക, അങ്ങനെ തന്നെ കരുതുക, ഒരു 50,000 രൂപ ഉണ്ടാവും. അതൊക്കെ മോണിറ്ററി ടേംസിൽ, അഥവാ അതിൻ്റെ ഒക്കെ റിസൾട്ട് എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോയി 10 മണിക്ക് ഒപ്പ് വെച്ച് 5 മണിക്ക് തിരിച്ചു പോകുന്ന നമുക്ക് മനസ്സിലാവും, ഇന്ന് ഞാൻ 50,000 പണിയെടുത്തു, അല്ലെങ്കിൽ 30,000 ജോലി ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ശമ്പളമായ 1,250 അക്കൗണ്ടിലേക്ക് കയറി. അതെന്താണ് അതിൻ്റെ റിസൾട്ട്? എന്നെ എനിക്ക് ആദ്യമേ പ്രഡിക്റ്റഡാണ്, എനിക്ക് മാസം 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടും. പക്ഷെ നമ്മളീ ചെയ്യുന്ന സൽക്കർമ്മം, നിങ്ങൾ ഈ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ തുക മോണിറ്ററി ടേംസിലേക്ക് മാറ്റാൻ കഴിയും. അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെ, ഏത് തൂക്കത്തിലാണ്, ഏത് വ്യാപ്തിയിലാണ് ഈ ഇരുത്തം, ഈ നിങ്ങളുടെ അധ്വാനം എന്നുള്ളത് ആർക്കും നിർവചിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളാണ്. ദുനിയാവിൽ അള്ളാഹു ജീവിതത്തിൽ പല, ദ മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് മേ ബി ഡിഫറെൻറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷിക്കാൻ അള്ളാഹു കണ്ടെത്തുന്ന മാർഗം വ്യത്യാസമാണെന്നുള്ളൂ. ഓരോ അവസ്ഥയിലുള്ള പരീക്ഷണമാണ്. ചില ആളുകൾക്ക് കുറച്ച് പൈസ കൊടുത്തു നോക്കും. പൈസ കൊടുത്തതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ആ സൃഷ്ടിയെ ഇഷ്ടമുണ്ടെന്നല്ല, അത് മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്, പരീക്ഷിക്കാൻ കണ്ട മാർഗം പൈസയാണ്. അപ്പോൾ എൻ്റെ നെഫ്സിനോട് പറയണം, അത് ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നോക്കണ്ട, അവനെ സമ്പാദ്യം അനുസരിച്ച് അവനെന്ന് തോന്നി, എൻ്റെ പൈസയാണ്, ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ ചെയ്യും എന്നെൻ്റെ നെഫ്സിനോട് തോന്നിപ്പിച്ചാൽ ആ പരീക്ഷണത്തിൽ ഞാൻ പരാജയം. പൈസ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ അവിടെ ഉണ്ട്, കമ്മോഡിറ്റി ഉണ്ട്. പക്ഷേ എന്തുണ്ട്, യഥാർത്ഥമായ സംഗതി പരീക്ഷയാണ്. പരീക്ഷയിൽ തോൽക്കുകയാണ്, പൈസ മാത്രം കയ്യിലുണ്ടാവും. ആരാ നഷ്ടവാളി? കയ്യിലുള്ള പൈസക്കാരനാണോ പരീക്ഷയിൽ തോൽക്കുന്നവനാണോ? അപ്പോൾ ഈ ദാരിദ്ര്യം വരും. ഇപ്പോൾ ഇവിടെ ഇവരോട് സംസാരിച്ചവർ കൊടുക്കുന്ന സേവനം കൊടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായി, എത്ര ആളുകളാണ് അള്ളാഹു ആ പാവങ്ങളെ പരീക്ഷിക്കാൻ കണ്ട മാർഗമാണ് ദാരിദ്ര്യം, അല്ലെങ്കിൽ പ്രയാസം, ചുറ്റുപാട്, അനാഥത്വം എന്നൊക്കെ പറയുന്നത് ദുനിയാവിലൊരു അവസ്ഥകളുടെ ഒരു മെത്തേഡാണ്, ഡിഫറൻറ്റ് മെത്തേഡാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്ന സംഗതിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുത്ത റസൂലിനെ അള്ളാഹു പരീക്ഷിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി അള്ളാഹുവിൻ്റെ റസൂലാണ്. പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് റിവായത്ത് ചെയ്തൊരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, 3 ചന്ദ്രമാസപ്പിറവി ഞങ്ങൾക്കിടയിൽ കടന്നുപോയി, ഞങ്ങൾ ഒരിക്കൽ പോലും പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ പോയി. അത്ര വലിയ പരീക്ഷണം, ഭാര്യമാർക്കൊന്ന് പാകം ചെയ്യാനുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിന് കഴിയാതെ പോയ ഘട്ടം ഉള്ളത് റസൂലിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹന്ദഖിന്റെ കടങ്ങ് കുഴിക്കുന്ന സഹാബി എന്ന് പറയുന്ന റസൂലിലെ വയറുകൾ തമ്മിൽ ഒട്ടുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി കടങ്ങ് കുഴിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ വയറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കടങ്ങ് കുടിക്കുന്നത്. പ്രവാചകൻ മറുപടി കാണിക്കുന്നത് ഉപഹാരക്കായ വയറ് കാണിച്ച് പറഞ്ഞു, 2 കല്ല് വെച്ച് കെട്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കടങ്ങ് കുടിക്കുന്നത്. അപ്പം കൊടിയ ദാരിദ്ര്യം,
അന്നത്തെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, പച്ചിലകളും പച്ചവെള്ളവും മാത്രം കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക വഴി ഇവരുടെ മലമൂത്ര വിസർജനം പോലും ആ അർത്ഥത്തിലായിരുന്നു. അത്ര കൊടിയ ദാരിദ്ര്യം. അപ്പോൾ ഇഷ്ടപ്പെടാത്തവന് വരുന്ന സംഗതിയൊന്നുമല്ല ദാരിദ്ര്യം, ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പോൾ പൈസ ഇല്ലാഞ്ഞാൽ എന്താ പടച്ചവൻ്റെ ചിഹ്നം എങ്ങനെ ആക്കി തീർത്തല്ലോ എന്ന് പറഞ്ഞ് സൃഷ്ടാവിനെ തള്ളി പറയാൻ ഇത് കാരണമാകുന്നുണ്ടോ? അതല്ല, അള്ളാഹ് അത് എങ്ങനെയാലും കുഴപ്പമില്ല, ആഖിറ രക്ഷപ്പെട്ടാൽ മതിയോ, ദുനിയാവിൽ എങ്ങനെയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ജീവിതം സാധകി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കുള്ള ചില ആളുകൾക്ക് അധികാരം കൊടുത്തോക്കുക, അധികാരം കൊടുത്തോക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ്റെ നിലപാട് അതിൻ്റെ സംവിധാനം ഞാൻ തീരുമാനിച്ചാൽ നടക്കും, അതുകൊണ്ട് ഞാൻ നടപ്പിലാക്കും, അതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ട എന്നാണ് അധികാരം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെങ്കിൽ ആ അധികാരം അവനെ നാളെ ഒരു ചാണകലത്തിൽ സൂര്യൻ നിൽക്കുന്ന മാഷറിൽ എന്താണ് ഏഴ് കൂട്ടർക്ക് അർഷൻ്റെ നാണൽ കൂട്ടക്കൂട്ടത്തിൽ പറഞ്ഞു നീതിമാനായ ഭരണാധികാരി. അധികാരി വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് കുട്ടികൾ, മൂന്ന് കുട്ടികളുടെ മാതാപിതാവാണെങ്കിൽ ആ മൂന്ന് കുട്ടികൾക്കിടയിൽ ഞാനൊരു അധികാരിയാണ്. ഒരു സംഘം 15 ആൾ കൂടിയിട്ട്, ഒരു മുഷാവറ കൂടിയിട്ട്, ഇന്ന കമ്മിറ്റിയുടെ തൽക്കാലം ഒരു കൊല്ലത്തെ ചുമതല, ഞാൻ അവിടുത്തെ ആ സന്ദർഭത്തിൽ ഞാൻ അധികാരിയാണ്. ചില ആളുകൾ അടിമത്തത്തിൻ്റെ അവസ്ഥ വരും, അടിമത്തം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗണിക്കപ്പെടാതെ പോകുന്നവർ. സ്വർഗത്തിൻ്റെ അനന്ത നിയമത്തുകളെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. തേനൊഴുകുന്ന നദിയുണ്ട്, പാലൊഴുകുന്ന നദിയുണ്ട്. ഒരു പറവ അങ്ങനെ പറന്നു പോകുമ്പോൾ സ്വർഗവാസിയോ എത്ര മനോഹരം എന്ന് വരുന്നു, ആ നിമിഷം ആ പറവ വന്ന് ഭക്ഷണമായി തീന്മേശയിൽ വരുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറവ അതുപോലെ തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഖുർആനിലെ അനന്തമായിട്ടുള്ള നിയമത്തുകളെക്കുറിച്ച് സ്വർഗത്തിനെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ ഓരോ സ്വർഗവാസിക്കും ഒരു കൂട്ടുകാരനെ കൊടുക്കും. കാലാകാല സ്വർഗത്തിൽ, കാലാകാല സ്വർഗം, കാലാകാലം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആയാലും ആയി നമ്മളുടെ മൈൻഡിലേക്ക് എത്ര വരും എന്നുള്ളത് അറിയാം. നമ്മൾ ചിലപ്പോൾ ഒരു അറ്റം കാണാതെ തന്നെ യഥാർത്ഥമായിട്ടുള്ള ഇൻഫിനിറ്റി എന്ന് പറയുന്ന കാലഘട്ടം, അനന്ത കാലഘട്ടത്തിൽ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനെ എക്സ്ട്രാ കൊടുക്കും. അള്ളാഹു റസൂൽ പറഞ്ഞു, എൻ്റെ നാളത്തെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിട്ട് വരാനിരിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. ദുനിയാവിൽ വെച്ച് എൻ്റെ ഗ്യാരണ്ടി. ആരാണ് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു? ദീം പറയുന്ന ചരിത്രം പറയുന്നുണ്ട്, മൂന്നാം ക്രയുടെ അടിമയായിരുന്നു. അത്ര കാണാൻ വിരൂപിയായ, കുറിയ, കറുത്ത, മുടി ചുരണ്ട, കാലിമേക്കുന്നവനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പം ദുനിയാവിലെ അടിമത്തം എന്തല്ല, സൃഷ്ടിയോട് അള്ളാഹുവിനുള്ള താല്പര്യത്തിൻ്റെ പ്രതീകമല്ല. കാലാകാല ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ നാളത്തെ സ്വർഗത്തിൽ ഈ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരൻ. അതിനേക്കാൾ വലിയ, ഈ ഭൂമി മുഴുവൻ ഉള്ളം കയ്യിൽ കിട്ടിയാലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ, അതിനേക്കാൾ വലിയൊരു ജീവിതത്തിലെ ലക്ഷ്യം നേടിയവരുണ്ട്. സ്വർഗത്തിൽ എന്നേക്കുമായി റസൂലിൻ്റെ കൂട്ടുകാരനാവുക. അപ്പോൾ അടിമത്തം എന്ന് പറഞ്ഞാൽ സംഗതി ചുറ്റുപാട്. ഇവിടെ ഇപ്പോൾ രോഗികളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു, വലിയ സംഗതിയാണ്, വലിയ സംഗതിയാണ്, വലിയ സംഗതിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഫർദ്ദ് നമസ്കാര ശേഷം ചെയ്യുന്ന സ്ഥിരമായ ദുആയിലുണ്ടായിരുന്നു അത്ര, അള്ളാഹു മുർത്തതായി പോകുന്ന രോഗം ചിലപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ എത്തിച്ചു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവയവങ്ങളുടെ സിഫത്തുകൾ അള്ളാഹു തിരിച്ചെടുത്താലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ആ രജിസ്റ്ററിലുള്ള ആളുകളുടെ ആരോടെങ്കിലും ഒരാളോട് ഒരു നേരം സംസാരിച്ചാൽ മതി. ഇവിടെ പറയും, വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കുടിച്ചാൽ വരുന്ന ഭവിഷ്യത്ത് ആലോചിച്ച് കുടിച്ചാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുന്നു. ത്രൂ ഔട്ട് ജീവിതത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ സംഗതിയാണ്, അത് വലിയ വലിയ സംഗതിയാണ്. നമ്മളിതിൻ്റെ ഈ കൂട്ടത്തിൽ ഇത് കഴിഞ്ഞു പോകുമ്പോൾ അറിയില്ല, സൗകര്യം ചുറ്റുപാടും എവിടെയാണോ ഇത് ബ്രേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമ്മളിതൊക്കെ സംഗതികൾ ഓരോന്നോരോന്ന് അന്വേഷിച്ച് പോകുന്നത്. നിങ്ങളുടെ ഇങ്ങനത്തെ കൂട്ടായ്മകൾ ഈ ആളുകളെ നേരിൽ കാണുമ്പോഴും ഇടപഴകുമ്പോഴും ഓരോ സെക്കൻഡും നമ്മൾ ഈ രോഗി നമുക്കുള്ള വലിയ ബോധനമാണ്. ഇതാ അള്ളാഹു ഇങ്ങനെ ഒരു സൃഷ്ടിയെ വെച്ച് നമുക്കൊക്കെ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനത്തെ അവസ്ഥ ജീവിതത്തിൽ വരുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിന് ഇല്ലാതെ നിന്നെ പിന്നെ നല്ല രീതിയിൽ നടത്തുന്ന അള്ളാഹു എത്രമേൽ മഹോന്നതൻ നമ്മളെ പഠിപ്പിക്കാൻ ആ രോഗിയെ കാണുന്ന രോഗി സന്ദർശനമോ രോഗിയുമായിട്ടുള്ള ഇടപാടുകളും നമ്മളെ പ്രാപ്തമാക്കിയാൽ ആ പരീക്ഷണം നമ്മൾ വിജയിക്കുകയാണ്. അല്ല ഒരിടപാടോ മറ്റൊക്കെ ഒരാളായിട്ടുണ്ട്, അയാൾ അതിൻ്റെ നേരത്തെ ചോദിക്കാൻ വരുമ്പം ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ തരും, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം എന്നെക്കൊണ്ട്, എൻ്റെ നഫ്സിൻ്റെ ഇച്ഛ നടത്താൻ എന്നെക്കൊണ്ട് പ്രേരിപ്പിച്ചാൽ ഞാൻ എന്താവാണ്? അവിടെ പരാജയപ്പെടുകയാണ്, ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ്. ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് ഈ മേഖലയിൽ വളരെ ആഴത്തിൽ വിവരമുള്ള ആളുകളായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ നിൽക്കൊന്നും വേണ്ട, ചെറിയൊരു മൈന്യൂട്ട് വേരിയേഷൻ വന്നാൽ മതി. ഡോക്ടർമാർ നോക്കിയിട്ട് പറയും ഇത് ബ്ലഡ് തലച്ചോറിലേക്ക് പോകുന്നതിൽ ഫ്ലോക്ക് ഒരു കുറവുണ്ട്. അത് അപ്പോഴേക്ക് പറയുന്നത് തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ ഏറ്റവും പ്രമാണിയായിട്ട് നമ്മളെ സമൂഹത്തിൽ ഗണിച്ച ആളായിരിക്കും. ആ മൂത്താപ്പുണ്ടെങ്കിലേ ചിലപ്പോൾ കല്യാണ നിശ്ചയം വെക്കുള്ളൂ, അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ ഒഴിവിനനുസരിച്ച് ഉണ്ട്. ആ അയാളുണ്ടെങ്കിലേ പള്ളി കമ്മിറ്റി യോഗം കൂടുള്ളൂ. അത്ര പ്രാമാണികനായിരിക്കും. ഒന്നും സംഭവിച്ചില്ല, മൂത്താപ്പ അത് തന്നെയാണ്, മൂത്താപ്പാൻ്റെ അവയവങ്ങൾ അത് തന്നെയാണ്, മൂത്താപ്പാൻ്റെ മക്കൾ അത് തന്നെയാണ്, മൂത്താപ്പാൻ്റെ ചുറ്റുപാട് അത് തന്നെ, സ്വത്ത് അത് തന്നെയാണ്. പക്ഷേ എന്തേ സംഭവിച്ചിട്ടുള്ളൂ, ബ്ലഡിൻ്റെ സർക്കുലേഷൻ്റെ വേരിയേഷനിൽ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച്, ഒന്നായിട്ട് നിന്നാൽ കഴിഞ്ഞു പോയി, ഒന്നായിട്ട് നിന്നിട്ടൊന്നുമില്ല, ഒരു ചെറിയ ഫ്ലോ വ്യത്യാസം വന്നാൽ മൂത്താപ്പ പറയുന്നത് തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ഈ കാരണം അവർ പറഞ്ഞ രാവിലെ പറഞ്ഞ ഉച്ചക്ക് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ പറയും സദസ്സുക്ക് കൊണ്ടല്ലിട്ടോ മൂത്താപ്പാന വേറെ മാറി, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ചെറിയ മൈന്യൂട്ട് വേരിയേഷൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു മാറ്റം അള്ളാഹു അവസ്ഥയിൽ മാറ്റം വരുത്തിയാൽ എന്തായി? ദുനിയാവിലെ മുഴുവൻ മാർക്കും പോയിപ്പോയി.
പിന്നെ അയാൾ സദസ്സിൽ നോക്കി മൂത്താപ്പനകത്തുനിന്ന് പുറത്ത് കിറക്കല്ലേ ആൾക്കാരുടെ ഒരു മോശമെന്ന് പറയും. മൂത്താപ്പനോട് മോശം ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല, അല്ലെ കാരണവരോട് മോശം ആ അവസ്ഥ. പിന്നെ കാരണവരുടെ പ്രസൻസ് എന്തായി മാറുകയാണ്? പ്രയാസമായി മാറുകയാണ്. അപ്പോൾ ഇത്ര ഈ സംഗതികളുള്ളൂ ദുനിയാവിലല്ല. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ മനസ്സിലാക്കിയത് ചിലപ്പോൾ സാധാരണ ആളുകളൊക്കെ പറയും, കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾ ചിലപ്പോൾ നല്ല ഹക്കും പാത്തിലൂടെ ഈ സംഗതി നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ചിലപ്പോൾ കച്ചവടം ഒന്നും വലിയ നോട്ടത്തിൽ വലിയ എന്താ പറയുക അവസ്ഥ ഒന്നും കാണൂല. ചിലപ്പോൾ അയാൾ ചെറിയ രീതിയിൽ കഴിഞ്ഞു പോകണു, വലിയൊരു അഭിവൃദ്ധി ഒന്നും കാണൂല. ഹക്കും പാത്തിലൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞു പോയിരിക്കും. ചില ആളുകളുണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത് ഇത് ദീനിൻ്റെ വിശ്വാസപരമായിട്ടുള്ളൊരു തത്വസംഹിത ഒന്നും പാലിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അവനവൻ്റെ താല്പര്യം അനുസരിച്ച് കച്ചവടത്തിൽ എന്താണോ ഏർപ്പാട് നടന്നിട്ടേ മതി, ലാഭം നടത്തി കൊണ്ടായാൽ മതിയുള്ള താല്പര്യക്കാർ. അപ്പോൾ ഈ കച്ചവടം നടക്കുന്ന സമയത്ത് ഈ എല്ലാ തരികിടി അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തുന്ന ആൾ ചിലപ്പോൾ കച്ചവടം ഒരു ഷോപ്പ് തുടങ്ങി രണ്ടാമത്തെ ഷോപ്പ് അടുത്ത മാസം പിന്നത്തെ മാസം പിന്നത്തെ ഷോപ്പ് തുടങ്ങും. ഈ അക്കും പാത്തിൽ നോക്കുന്ന ആൾ ചിലപ്പോൾ തമ്മിൽ എന്താ ഇയാൾ അത് ഇന്നോട്ട് നടന്ന് ഇങ്ങനെ തിരിയുണ്ടാവും. അപ്പോൾ ആൾക്കാർ പറയും ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോൾ ബലാലിനാണ് വർക്കത്ത്. ചില ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഈ ഷോപ്പിൻ്റെ എണ്ണം കൂടി പൈസ ദീനിൻ്റെ കാഴ്ചപ്പാടിൽ ബർക്കത്ത് പറയുന്നുണ്ട് കൂടുതൽ ഉണ്ടാവില്ല എല്ലാത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം. വലിയ സംഗതിയാണ്, വലിയ സംഗതിയാണ്, നമുക്കൊന്നും മനസ്സിലാക്കാൻ സമയമെടുക്കുന്ന സംഗതിയാണ്. 20,000 രൂപ എനിക്കൊരു മാസം പിന്നെ വരുമാനം നേരിത, 30,000 രൂപ എനിക്ക് ചിലവ്, ഞാൻ 10,000 രൂപ കടക്കാരനാവുക, അങ്ങനൊരവസ്ഥ. ഈ 15,000 രൂപ എനിക്ക് വരുമാനം, 10,000 രൂപ എനിക്ക് ചിലവ്, 5,000 എൻ്റെ അടുത്ത് ബാക്കി, അതിലേതാ ബർക്കത്ത്? 20 വന്നിട്ട് 10,000 കട ഉണ്ടാവണലാണോ, 15 വന്നിട്ട് 5 ബാക്കിയാവലാണോ? ദീനിൻ്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ ഉണ്ടാവില്ല എല്ലാത്തിൽ അള്ളാഹുവിൻ്റെ ആണോ? ഭയങ്കര സംഗതിയാണ്. പ്രാരാബ്ധവും പ്രയാസവും ബുദ്ധിമുട്ടും ചുറ്റുപാടുകളും കടന്ന് പ്രയാസത്തിൻ്റെ പ്രയാസത്തിന്മേൽ പ്രയാസം, അതിന് പകരം വളരെ കുറഞ്ഞ സംഗതിയൊന്നുമില്ല ഉള്ളതിനകത്ത് റാഹത്ത്, ഉള്ളതിനകത്ത് വലിയ. ഇതൊരു കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മുടെ കുട്ടികളോടൊക്കെ പറയും ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ മാർച്ചിന് മുമ്പ് 2 മാസം സ്റ്റഡി ലീവ് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനല്ല. ഹെഡ്മാസ്റ്റർ ഒന്നും നോക്കുന്നില്ല, സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, പെണ്ണെടുക്കുന്നുണ്ടോ, എഴുതുന്നുണ്ടോ, ഒന്നും നോക്കില്ല. ഹെഡ്മാസ്റ്റർ കുട്ടികളെ പറഞ്ഞയച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ അവനെ പഠിക്കാം, വേണമെങ്കിൽ അവനെ പഠിക്കണ്ട, മാഷയിൽ ഇടപെടില്ല. 2 മാസം കഴിഞ്ഞ് മാർച്ചിൽ പരീക്ഷയ്ക്ക് അവൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ചോദിക്കും, ഇജ്ജി എന്തെടുക്കുകയായിരുന്നു, എന്താ ഇജ്ജി കാണിച്ചത്? ഈ 2 മാസം ദുനിയാവിലെ സ്റ്റഡി ലീവിൻ്റെ പോലെ തന്നെ നമ്മുടെ ദുനിയാവിലെ ജീവിതം. ഇവിടെ എന്തുവാണെങ്കിലും നമ്മൾ ചെയ്യാം, നമ്മളിഷ്ടമുള്ളതാണ്, കളിക്കണമെങ്കിൽ കളിക്കാം, ബുക്കേ തൊടാതെ അങ്ങനെ പോവാം, നഫ്സിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാം, ഹലാലല്ലാത്ത രീതിയിൽ സമ്പാദിക്കാം, ദീന് നിഷിദ്ധമാക്കിയതൊക്കെ ജീവിതം. അവിടെ വന്നിട്ട് ഇങ്ങനെ പഠിച്ചോ, തിങ്കളാഴ്ച വൈകുന്നേരം വന്നിട്ട് ജിന്ന് ചെയ്ത് തെറ്റിയെന്ന് പറഞ്ഞ് ഇടപെടില്ല. ഈ ആഴ്ച വീക്കെൻഡിൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇതാ ഈ ആഴ്ച ചെയ്ത് അപ്പം അതിൻ്റെ നടപടിയൊന്നുമില്ല. അപ്പം സ്റ്റഡി ലീവിനെ പോ കുട്ടികൾ കളിക്കണ പോലെ ചെയ്തു പോവാം. എവിടെ കുടുങ്ങും? നമ്മളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ മക്സത്തെ ഹയാത്തിൽ നാളെ കുടുങ്ങിപ്പോവും. അതിൽ നിന്നുള്ള രക്ഷ നേടുന്നതിന് ജീവിതത്തിലുള്ള അവസ്ഥകളാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഇടപെടാനുള്ള അവസരം എന്ന് പറയുന്നത്. അത് സത്യസന്ധമായി ചെയ്യുക. ഇവിടെ എത്രയോ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനം കണ്ടു. അത് വലിയ സംഗതിയാണ്. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ വല്ലാത്ത അവസ്ഥയാണ്. അത് വന്ന ആൾ നിങ്ങൾക്കൊക്കെ നേരിട്ട് പരിചയമാണ്, നമ്മളെക്കാൾ കൂടുതൽ അവസരം. ഞാനിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ ഈ ഒരു വർഷം ഈ മുനിസിപ്പാലിറ്റിയുടെ ചുമതല വന്നതിന് ശേഷമാണ് യൂത്ത് ലീഗിൻ്റെയൊക്കെ ഭാരവാഹി ആയിരിക്കുമ്പോൾ പുറമെ നിന്നൊക്കെയുള്ള ഇടപെടാനൊക്കെ ആവശ്യം. നേരിക്കുന്നേരം ആളുകളുടെ പ്രയാസം നേരിക്കുന്നേരം വന്ന് ആളുകൾ പറയും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ കരുത് എന്താ ഇപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നല്ല ആളുകളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും സാധനത്തിൽ ഒരു സാധു ഒരു കീസോറൊക്കെ ഇട്ടും വരും. സംഗതി ആ കീസോറിട്ടും വരുന്ന ആൾ നമ്മളത് പഠിച്ച് യോഗ്യത ഒക്കെ ഉള്ളവൻ എല്ലാ പ്രൊഫഷണലിൻ്റെ സംഗതിയോടും സൂട്ട് കേസോടുകൂടി ഓഫീസിൽ പോകണം, അതേ മനസ്സിലായിരിക്കും ഈ സാധുവിൻ്റെ കീസോറായിട്ടും അത് വരുന്നത്. കാരണം എന്താണ്? അതിൻ്റെ വീട്ടിലെടുക്കാനുള്ളത് ആ കീസോറയാണ്. അതിന് പറയാൻ അതിന് എന്താണ് മാനേജേഴ്സ് എന്ന് പഠിക്കാൻ അതിന് എന്തുണ്ടായിട്ടില്ല? നമ്മളെ പോലെ കോളേജ് സ്കൂൾ ഉണ്ടായിട്ടില്ല, അവസരം ഉണ്ടായിട്ടില്ല, ഊരിൻ്റെ ചുറ്റുപാടുണ്ടായിട്ടില്ല. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ടേബിൾ മാനേജ് പഠിക്കണമെങ്കിൽ അങ്ങനെ ടേബിളിൽ വെച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഇരുന്ന് കഴിക്കാനുള്ള അവസരം ആ സാധുണ്ടായിട്ടില്ല. അവൻ്റെ ചിന്തയിൽ ഇത് ആലോചിച്ചാൽ ഏറ്റവും പ്രൊഫഷണലായിരിക്കും. ആ വരുന്നവൻ്റെ ചിന്തയിൽ ഈ വരുന്നവനെങ്ങനെ അവൻ്റെ മനസ്സിനെ കുറിച്ച് അങ്ങ് ആലോചിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരാഴ്ച ഒരു മാസം ഒരാളൊരു സഹായം ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഇപ്പോൾ ഇവനെ ഒരു ഏർപ്പാടാക്കിയോ. ഒരു മിനിറ്റ് നമ്മളതിലേക്ക് ഇങ്ങ് മാറി ആലോചിച്ചാൽ മതി. പടച്ചോനെ എവിടുന്ന് കൊടുക്കും? ഒരു ഭാഗത്ത് കുട്ടികളെ പരിപാലിക്കണം, വല്ല രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് വേണം. മാസമാകുമ്പോൾ ശമ്പളം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു സന്തോഷമായിരിക്കും. 50,000 ഒരു 1,00,000 രൂപ ശമ്പളം ഉള്ളാൽക്ക് ഒരു മാസത്തിൽ 2,000 രൂപ എൻ്റെ മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിക്ക് മാസത്തിൻ്റെ അവസാനത്തെ ദിവസം മനസ്സ് പടയുന്നുണ്ടാവും, നീറുന്നുണ്ട്, ചുറ്റുപാട് മുഴുവൻ അസ്വസ്ഥരായിരിക്കും. കാരണം അവൻ്റെ മുമ്പിൽ ആ 2,000 ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് പ്രശ്നമാണ്. 1,00,000 ശമ്പളമുള്ളവൻ ആ അടുത്ത മാസത്തിൻ്റെ ഇന്ധനം കിട്ടുകയാണ്. ഭയങ്കര ജീവിതം പല അവസ്ഥയിലുള്ള ആളുകളാണ്. അങ്ങനത്തെ ആളുകളുടെ മനോപ്രതലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു സൽക്കർമ്മമാണ്, മഹാപുണ്യമാണ്. അള്ളാഹു തആല നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സൽക്കർമ്മങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പല അവസ്ഥകളിലുണ്ടാവും. പൈസ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ പൈസ കൊടുക്കുന്നു,
സാന്നിധ്യം, സാമീപ്യം, പുഞ്ചിരി പോലും സൽക്കർമ്മ എന്നാണ് ദീനിൻ്റെ കാഴ്ചപ്പാട്. പുഞ്ചിരി സൽക്കർമ്മമാണ്. എന്താ അപ്പം അതിനകത്തുള്ളത്? അയാൾക്കെന്താ കിട്ടണത്? ഞാനൊന്ന് പുഞ്ചിരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അത് കിട്ടുന്ന ആൾക്കെന്താ കിട്ടുന്നത്? പക്ഷേ ദീൻ പറയുന്നു പുഞ്ചിരിക്കൽ സൽക്കർമ്മമാണ്. അത് വെച്ചാൽ ഒരു ലോകക്രമം പഠിപ്പിച്ച് തരികയാണ് അള്ളാഹുവിൻ്റെ മുത്ത റസൂൽ. ഇതെങ്ങനെയാണ് ഈ ജീവിതക്രമം? അങ്ങനെ വരുമ്പോഴാണ്. അല്ലാതെ ഇപ്പോൾ ഈ ഞാൻ ഈ സമയം നീട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ ഒരുപാട് പ്രധാനപ്പെട്ട സമയമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് എന്തിനെല്ലാം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങളെന്ന് ആലോചിക്കുക, ഇവർക്ക് എന്തിനെല്ലാം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. ഇന്ന് രാവിലെ കാറ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ഉറപ്പിൻ്റെ ഏർപ്പാടിന് പോയ ആളുകൾ നമ്മളെ ഈ കോഴിക്കോട് പാലക്കാട് റോട്ടിൽ പോയിട്ടുണ്ടാവും. ജോലിക്ക് പോയ ആൾക്കാരുണ്ടാവും, 2,000-3,000 ജോലിക്ക് പോയിട്ട് ആൾക്കാരുണ്ടാവും. വേറെന്തെങ്കിലും ആളുകൾ വേറെന്തെങ്കിലും ചുറ്റുപാടായിട്ട് പോയ ആളുകൾ, മൈഷത്തേറ്റ് തേടി പോയ ആൾക്കാരുണ്ടാവും, ഇതായിട്ടും പോയ ആൾക്കാരുണ്ടാവും. വല്ല ഏർപ്പാടോ കച്ചവടോ ടെക്സ്റ്റൈൽസോ നടത്തണമുണ്ടാവും. നിങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് വൈകുന്നേരമാകുമ്പോഴത്തേന് പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് ഭൗതികമായിട്ട് അതിനകത്തൊരു നന്മയുണ്ടാവില്ല അല്ലേ? ആ കിട്ടിയവൻ്റെ 100,000 കയ്യിലില്ല, 50,000 കയ്യിലില്ല, അല്ലെങ്കിൽ ഒരു ഏർപ്പാടിൻ്റെ തുടക്കങ്ങളൊന്ന് കുറിച്ച് വെച്ചിട്ടില്ല, പുതിയൊരു ഏർപ്പാടിൻ്റെ കച്ചവടത്തിനുള്ള ചർച്ച ഒന്നും നടത്തിയിട്ടില്ല. നിങ്ങളിവിടെ ഇരുന്ന് ഈ വെച്ചരി റവയും ഈ ഇവിടെ കൂട്ടി വെച്ച സാധനങ്ങൾ എണ്ണയൊക്കെ കവറിലാക്കുകയാണ്. പക്ഷേ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ് അവർ ചെയ്ത് മോശമെന്നുള്ളതല്ല, അവരവരുടെ ഭവിഷ്യത്തായിട്ട് ഓരോരുത്തരും ഇന്നെങ്കിലും ഇന്ന് ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മളുടെ ഈ ഇടപെ. ഭയങ്കര സംതൃപ്തി ഉണ്ടാവും മനസ്സിന്. എത്ര കിട്ടിയാലും എത്ര ലക്ഷം കിട്ടിയാലും ഈ സംതൃപ്തി കിട്ടാൻ സാധ്യതയല്ല. അത്ര അത് അനുഭവിക്കുകയും ലഭിക്കുകയും ചെയ്യുന്ന ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ നന്മ അറിയാൻ പറ്റുള്ളൂ. എല്ലാ ആളുകളും അവരവരുടെ ചുമതല നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ അങ്ങനെയാണ് സിസ്റ്റം വരേണ്ടത്. ഭരണാധികാരി ഭരണാധികാരിയുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം. സാമൂഹ്യ പ്രവർത്തകൻ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊണ്ട് ചിന്തിക്കണം. ഒന്നുമില്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ കുട്ടി, ഉമ്മയാണെങ്കിൽ ഉമ്മ, സഹോദരിയാണെങ്കിൽ സഹോദരൻ, ആരാണോ അവൻ മറ്റുള്ളവൻ്റെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ ലോകം ഇങ്ങനെ ക്രമമായി പോകും. അങ്ങനെയാണ് ലോകം ബാലൻസ്ഡ് ആക്കുള്ളൂ. ഓരോരുത്തരും ഓരോരുത്തരും അള്ള ഓരോ ചുമതല കൊടുത്താൽ എല്ലാവരും കൂടി കച്ചവടക്കാരനാക്കാത്ത തങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പോൾ വാങ്ങാൻ ആളുണ്ടാവില്ല. ഇന്ന് അള്ള തോന്നുകയാണ് എല്ലാവരും കൂടി കോഴിക്കോട്ടേക്ക് പോട്ടെ, മലപ്പുറം ജില്ലയിലത്തെ മുഴുവൻ ആളുകളും ആകെ ബഹളമായ ഇപ്പം മനസ്സ് നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ആരാണ്? അവിടെ നിന്നാണ്. അന്ന് കുറച്ചാൾക്കാർ കൊളത്തൂർക്ക് പോട്ടെ, കുറച്ചാൾക്കാർ കൊണ്ടോട്ടിക്ക് പോട്ടെ, കുറച്ചാൾക്കാർ മലപ്പുറം പോട്ടെ, കുറച്ചാൾക്കാർ അങ്ങോട്ട് എടവണ്ണപ്പാറ പോട്ടെ, കുറച്ചാൾക്കാർ അവിടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, കുറച്ചാൾക്കാർ അങ്ങാടിക്ക് ഇറങ്ങട്ടെ, ക്രമപ്പെടുത്തിയത് ആരാണ്? അത്ര മാസ്റ്റർ ബ്രെയിൻ ആരാണ്? എന്നാൽ അവിടെ തങ്ങൾ മരിച്ച സമയത്ത് ട്രാഫിക് ഉണ്ടായപ്പോൾ എന്നോട് അവിടുത്തെ ആളുകൾ പറഞ്ഞു, നമുക്ക് കുറച്ചും കൂടി ഒന്ന് സമയമെടുത്തൊന്ന് ഡിസൈൻ ചെയ്യായിരുന്നു. നമുക്കൊരു 10,000, 20,000, 50,000 ആൾ വന്നാൽ ഡിസൈൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റണില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രയാസത്തിലായി പോകണം. എല്ലാവരും ഇനി കഴിയില്ല എന്ന് പറയേണ്ട അവസ്ഥ വരികയാണ്. ഈ ലക്ഷക്കണക്കിന് കോടാന കോടി ആളുകളുടെ മുഴുവൻ മാസ്റ്റർ പ്ലാൻ ഇവിടുന്ന് വരുന്നത്, ഇന്ന് ഇന്നത്തെ ചൊവ്വാഴ്ച ഇന്ന് ഇന്ന ആളുകളെ എവിടെയും ബ്ലോക്ക് ഇല്ലാതെ ആർക്കും പുതിയ എല്ലാവരും കൂടി കൊണ്ടോട്ടിയിൽ ഹോട്ടൽ വന്നു, ഹോട്ടൽ വന്ന ആൾക്ക് ആർക്കും ഭക്ഷണം കിട്ടാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചുവിട്ട മാസ്റ്റർ പ്ലാനർ ആരാണ്? ഭയങ്കര സംഗതിയാണ്. ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഏയ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ സംസാരം ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ നമ്മളിലേക്ക് വരും. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ ഒരുമിച്ച് ഇതുപോലെ ജീവിതത്തിൽ അതിനുവേണ്ടി അതിൻ്റെ മുന്നൊരുക്കത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുമാറാവട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നന്മയുടെ കണ്ണുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്നതിന് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വല്ലാത്തൊരു വിഷമം കൂടി ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാക്കാവുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നന്മയുടെ ഒരു തേട്ടത്തിലേക്ക് എത്തും. അങ്ങനെയൊക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവർ നമ്മളെ പോലെ മനുഷ്യന്മാരാണല്ലോ, ഇവർക്ക് ഇതിനകത്ത് ഉത്സാഹം ഉണ്ടല്ലോ, എന്താണ് ഇവരുടെയൊക്കെ ഒരു താല്പര്യം? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഇപ്പോൾ സാധാരണ പിന്നെ സെയിൽസ്മാൻമാരൊക്കെ പിന്നെ ടെക്സ്റ്റൈൽസ് ചെന്നാൽ ഇത് ഇത്ര ഉഷാറാണ്, നിങ്ങൾ നല്ല മാച്ചുണ്ട്, ഇത് നോക്കി നല്ല ഉഷാറാണ്, നിങ്ങൾ ഇങ്ങനെ കിട്ടാൻ രസമുണ്ടാവും, ഞങ്ങൾ എന്നാലും വേറൊരു ഇതുണ്ടായി കേടില്ല കമ്പനി, ഞാൻ പ്രസന്നമായിട്ട് ഇത് പറഞ്ഞു ഏൽപ്പിച്ചു. കാരണം എന്താണ്? സെയിൽസിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എന്തെങ്കിലും നമുക്ക് വൈകുന്നേരം ലാഭം കിട്ടിയാൽ അതിൻ്റെ കൂട്ടത്തിൽ 5,000-10,000 കിട്ടിയാൽ 50 രൂപയാണ് അധികം കൊടുക്കും. ആ 50 രൂപയാണ് പ്രസന്നവദനാക്കുകയാണ്, ഇത് ചെയ്യാൻ കൂടുതൽ കൂടുതൽ അതിനകത്ത് ഇവന് തൽപരനാക്കുകയാണ്. നമ്മളുടെ മനസ്സ് ഇവരോടൊക്കെ താല്പര്യം ആ ഒരു ഇതാണ്, എന്താണ് ആ ഹൃദയത്തിനകത്ത് നാളെയിൽ ഇതുകൊണ്ട് ലഭ്യമാക്കാതിരിക്കുന്ന നന്മയെക്കുറിച്ചുള്ള ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ കൂടുതൽ താല്പര്യം ഉണ്ടായോ പറഞ്ഞു. ഇത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ മാത്രം ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി അങ്ങനെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ജീവിതത്തിൽ അവസാനിക്കാൻ കഴിഞ്ഞാൽ മക്സത്തെ ഹയാത്ത് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പണി നമ്മൾ പൂർത്തീകരിച്ചു എന്നുള്ള മനസ്സന്തർപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടും. ഞാൻ ദീർഘിപ്പിച്ച എൻ്റെ സംസാരം ഇനിയും കൊണ്ടുപോകുന്നില്ല. ഏതായാലും ഇത്ര മനോഹരമായ ഒരു പിന്നെ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും മനസ്സറിഞ്ഞുകൊണ്ട് പിന്നെ ഈ സന്ദർഭത്തിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുവെക്കുകയാണ്, സന്തോഷം പങ്കുവെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഇത്ര ഈ വ്യവസ്ഥാപിതമായിട്ട് ഇത്രയും 10-25 കൊല്ലത്തെ പ്രവർത്തിക്കുന്ന ഇവരെ പോലെ ഒരു ദിവസം കൊണ്ട് പറ്റുന്ന ഒരു ദിവസം, 2 ദിവസം കൊണ്ട് 2 ദിവസം, ഒരു ചുമതല ഉണ്ടെങ്കിൽ ആ ചുമതല, ഒരു ഏതെങ്കിലും കമ്മിറ്റിൻ്റെ ചുമതല ആണെങ്കിൽ ആ ചുമതല,
ഏതെങ്കിലും ഒരു വാർഡിന്റെ ചുമതല ആണെങ്കിൽ ആ ചുമതല, എവിടെയാണോ അള്ളാഹു നമുക്ക് അവസരം തന്നത് അവിടെ നമ്മളെ ചുറ്റുപാട്, എൻ്റെ വീട്, എൻ്റെ അയൽവാസി, എൻ്റെ ചുറ്റുപാട്, എൻ്റെ നാട്, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്ന സ്ഥലത്ത് ഞാൻ ആ വീഴ്ച വരുത്തി അവിടെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങളെ കൊണ്ടുള്ള സാന്നിധ്യമാണ്, ചുമതല വഹിക്കുന്നവർക്കുള്ളവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവരുടെ ഇടപെടലാണ്. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രയാസപ്പെടുന്ന, എന്നേക്കുമായി ബുദ്ധിമുട്ടിലായി പോകുന്ന, നമ്മളുടെ അവയവങ്ങളിലേക്ക് അള്ളാഹു നൽകിയ സിഫത്തുകൾ ഭൂമിയിൽ വെച്ച് തന്നെ തിരിച്ചെടുത്ത് പ്രയാസത്തിലായി പോകുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ നമ്മുടെ ഈ ഇവിടുത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത